ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യം താഴും താക്കോലും വെച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ താക്കോലിട്ടിട്ട് തുറയ്ക്കാനും അടയ്ക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മെഴുകുതിരി എടുത്തിട്ട് അതിനകത്തുനിന്ന് ജസ്റ്റ് ഒന്ന് എന്താക്കി താക്കോലിനകത്താക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാം. ഇത് ഉരുക്കിയെടുത്തതായാലും ചെയ്താൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് തീയിൽ ചൂടാക്കിയതിന് ശേഷം ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല എന്തായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അടയ്ക്കോ തുറക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ല പാകത്തിന് ടൈറ്റായിട്ടുള്ളത് കറക്റ്റ് പാകത്തിനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് എന്താക്കി കൊടുത്തതിന് ശേഷം ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ അടഞ്ഞിരിക്കുന്നതിന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഓപ്പണായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിനൊരു റിസൾട്ട് പറയണം കേട്ടോ. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കുട ഉപയോഗിക്കുന്നവരാണ് അല്ലേ. അപ്പോൾ ഈ കുടയിൽ കുറച്ച് വർഷങ്ങളൊക്കെ ആകുമ്പോൾ കുടയിൽ തുരുമ്പ് പിടിക്കും. അപ്പോൾ ഈ മഴയൊക്കെ നനഞ്ഞ് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തുരുമ്പ് പിടിക്കാറുണ്ടല്ലേ. തുരുമ്പ് പിടിക്കുക മാത്രമല്ല, ദേ ഇവിടെയൊക്കെ ആണെങ്കിലും നന്നായിട്ട് തുരുമ്പ് പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോഴൊന്നും നമ്മുടെ കുട കറക്റ്റായിട്ട് നമുക്ക് വലിക്കാനൊന്നും പറ്റില്ല. ഭയങ്കര ഒരു കിരിയിരിപ്പ് സൗണ്ട് പോലെയൊക്കെ കേൾക്കും. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഐഡിയയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മഴയത്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടായാലും കൊണ്ടുവന്നിട്ട് വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ട് വിതുത്ത് വെച്ചിട്ട് ഉണക്കുക. അതുപോലെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന സമയത്താണെങ്കിൽ ഈ അകഭാഗമൊക്കെ നമ്മൾ വെയിൽ കൊള്ളിക്കാനൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിപ്പോൾ കൊണ്ടുപോയിട്ട് നമ്മുടെ വീടിന് പുറത്ത് എവിടെയെങ്കിലും വെച്ചൊന്ന് അകത്തോട്ടൊക്കെ വെയിൽ കൊള്ളിക്കുവാണെങ്കിൽ തുരുമ്പൊന്നും ആവില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് വാസലിൻ ആണ് കേട്ടോ. വാസലിൻ എടുക്കുക. വാസലിൻ വെച്ചിട്ട് നമുക്ക് തുരുമ്പ് കളയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് എടുത്തിട്ട് അനുക്കുട്ടി ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വാസലിൻ എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ അപ്പോൾ അനുക്കുട്ടി ചെയ്യാമെന്ന് പറഞ്ഞ അനുക്കുട്ടിയായിരുന്നു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ദേ വാസലിൻ എടുത്തിട്ടുണ്ട്. വാസലിൻ നമുക്ക് എല്ലാ ഭാഗത്തേക്കും കുറച്ച് എടുത്തതിന് ശേഷം തൂത്ത് കൊടുക്കണം. അപ്പോൾ എവിടെയാണോ കൂടുതലായിട്ട് തുരുമ്പ് കാണുന്നത് ആ ഭാഗങ്ങളിലേക്ക് ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുക്കണം. അപ്പോൾ കുടയുടെ ഏതൊക്കെ ഭാഗത്തുണ്ടോ ആ ഭാഗത്തേക്ക് ഒന്ന് തേച്ച് കൊടുക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം തന്നെ നമുക്കിത് കളയാനും പറ്റും. കളയുന്നത് മാത്രമല്ല നമ്മുടെ കൂട നല്ല ഭംഗിയായിട്ടിരിക്കും. അതുപോലെ ഇതിൻ്റെ കമ്പിയൊന്നും തുരുമ്പ് പിടിക്കാതെ നല്ല രീതിയിൽ ഇരുന്നോളും. അപ്പോൾ നിങ്ങൾ പുതിയ കുടയൊക്കെ വാങ്ങുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വാസലൊരു ടിഷ്യൂലൊക്കെ തേച്ചതിന് ശേഷം ഒന്ന് മൊത്തത്തിൽ തേച്ച് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്നൊന്നും തുരുമ്പ് പിടിക്കില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ടിരുന്നോളും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഉൾഭാഗത്തൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ചെയ്യാം. പിന്നെ കയ്യൊന്നും അകത്തോട്ടൊന്നും കയറ്റി മുറിക്കുകയൊന്നും ചെയ്യരുതും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളൊരു പഴയ തുണി എടുത്തിട്ട് അതിൽ വാസലിൻ തൂത്തതിന് ശേഷം അതിൽ ഇവിടേക്ക് ഒന്ന് തേച്ച് എല്ലാ ഭാഗത്തേക്കും കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഇവിടെ എല്ലാ ഇടവും സൈഡൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് തുടച്ച് അത് കാണിക്കാം കേട്ടോ. ഇങ്ങനെയുണ്ട്, എല്ലാ ഭാഗത്തും നന്നായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തുടയ്ക്കാൻ വേണേൽ ഞാനൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇത് വെച്ചിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് പോരുന്നത് അറിയാൻ പറ്റും. നമ്മുടെ ടിഷ്യൂവിൽ നന്നായിട്ട് പറ്റുമല്ലോ. അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്താലും മതി. അപ്പോൾ അറിയാൻ പറ്റും അത് കറക്റ്റായിട്ട് നമുക്ക് പോരുന്നത്. പിന്നെ ഇത് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു 5 വർഷത്തോളമായിട്ട് നമ്മുടെ കുടയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇതിൽ തുരുമ്പുണ്ട് കേട്ടോ, ഇവിടെയൊക്കെ തുരുമ്പുണ്ട്. അതിൻ്റെ ഒരു പാടൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ കുറേ കാലമൊക്കെ ഉപയോഗിക്കാതെ വെക്കുമല്ലോ മഴയില്ലാത്ത സമയത്തൊക്കെ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ അടുത്തൊരു ടിപ്പ് കൂടി ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ വാസലിൻ ആർക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ വെളിച്ചെണ്ണയില്ലേ, ഇതിപ്പോൾ തണുത്തിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം നമ്മുടെ ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താക്കി എടുത്താൽ മതി. എന്നിട്ടൊന്ന് തൂത്ത് പിടിപ്പിക്കുക കേട്ടോ. കുറേ വെളിച്ചെണ്ണ വേണ്ട, ഒരു അല്പം മതി, ഒരു എണ്ണമെഴുക്ക് ചെറുതായിട്ട് കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ഈ തുരുമ്പുള്ള ഭാഗത്ത് എവിടെയാണ് കമ്പിയുടെ ആ ഭാഗങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തൂത്തതിന് ശേഷം ഒന്ന് തൂത്ത് പിടിപ്പിച്ച് എല്ലായിടം ഒന്ന് തൂത്തെടുത്താൽ മതി കേട്ടോ. നല്ലൊരു ഭംഗി കിട്ടും. ആ കമ്പിയൊക്കെ നല്ല രീതിയിലാവും. പിന്നെ അതുപോലെ നമുക്കിത് തുറക്കാനും അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ തൂത്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തുറക്കാനും അടക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് തൂത്ത് പിടിപ്പിച്ച് എല്ലായിടവും കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളിലൊക്കെ ആണെങ്കിലും കമ്പിയുടെ സൈഡിലൊക്കെ ഇത് ഇതുപോലെ അങ്ങ് തൂത്ത് കൊടുത്താൽ മതി. അവിടെയൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ തൂക്കുമ്പോൾ നമുക്ക് ആ ടിഷ്യൂവിൽ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു തുരുമ്പ് കളർ കിട്ടും കേട്ടോ. കിട്ടുന്നത് മാത്രമല്ല പിന്നീട് തുരുമ്പ് പിടിക്കാതിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ടിപ്സുകൾ, ഇപ്പോൾ കുടയിൽ തന്നെ നമുക്ക് 2 എണ്ണം നമ്മൾ പരീക്ഷിച്ചു, വാസലിനും വെളിച്ചെണ്ണയും.
പിന്നെ നമ്മുടെ താക്കോലും എഴുതിരിയിട്ട് തുറക്കുന്ന ആ ഒരു സംഭവം കൂടെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ ഉള്ളൂ കേട്ടോ. ഈ ചെറിയ ടിപ്സുകളൊക്കെയാണ് എന്നാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഉറപ്പായാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ടിപ്പുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.